ഒരു പ്രവാസിയുടെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രവാസിയുടെ യാത്രയുമായി ഞങ്ങൾ എത്തിയിരിക്കുന്ന അജ്മാനിലാണ്. മലപ്പുറം ജില്ലയിലെ ചങ്ങനംകുളം എന്ന പ്രദേശത്ത് നിന്നും ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ഒയാജ് മറൈൻ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മോഹനൻ, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അതാണ് സാറിൻ്റെ കമ്പനി. ഒയാജ് എന്ന് പറയുമ്പോഴത്തേക്കും യാത്രയാണ്. അത് ഏത് രീതിയിലും ആവാം അല്ലേ സാർ? സമുദ്രത്തിൽ വേണമെങ്കിലാവാം, മരുഭൂമിയിലാവാം. ഇപ്പൊ രണ്ടും കൂടെയാണ് സാർ യാത്ര ചെയ്യുന്നത്. യാത്രയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് എത്തണമല്ലോ. അതാണ് ക്യാപ്ഷൻ ലൈൻ തന്നെയാണ്, വി കീപ് യു ഒയേജ് സേഫ്. അങ്ങനെയാണ് സാറിൻ്റെ ആദ്യത്തെ യാത്ര തുടങ്ങുന്നത്? ചങ്ങനംകുളം നിന്നാണ്. ആദ്യം 2 വർഷം സൗദി അറേബ്യയിൽ. ഏകദേശം 2 വർഷത്തിനോടടുത്ത് ഞാൻ കെൽട്രോണിലൊരു എംപ്ലോയി ആയിരുന്നു. 82 മുതൽ 95 വരെ അതിലുണ്ടായിരുന്നു. എന്ത് പോസ്റ്റായിരുന്നു സാർ? ഞാൻ ടെക്നിക്കൽ അസിസ്റ്റന്റ്, മിഡിൽ മാനേജ്മെന്റ് ഗ്രൂപ്പാണ്. കോഴിക്കോടായിരുന്നു സാർ ആദ്യം പോസ്റ്റ് ചെയ്തത്? അതെ, കോഴിക്കോടായിരുന്നു. സർവീസ് മൊത്തം കോഴിക്കോടായിരുന്നു. കോഴിക്കോടാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നന്ദി എന്ന് പറയും. ആക്ച്വലി കോഴിക്കോടല്ല, കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു 33 കിലോമീറ്റേഴ്സ് ഉണ്ട് നോർത്തേൺ സൈഡിലേ. അവിടെയായിരുന്നു ഞങ്ങളൊരു കെ പി പി നമ്പ്യാരുടെ തുടക്കകാലത്ത്. അദ്ദേഹം ഇങ്ങനെ കെൽട്രോണിന്റെ ബ്രാഞ്ചസ് ഡിഫറെന്റ് മേഖലയിലേക്ക് കേരളത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു സമയമായിരുന്നു. തീർച്ചയായിട്ടും 77 മുതൽ ശരിക്കും നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കേണ്ടത് അദ്ദേഹത്തിൽ നിന്നൊക്കെയാണ്. എങ്ങനെ ടെക്നോളജി സ്പ്രെഡ് ചെയ്യണം, ഏത് ടെക്നോളജി ഏത് സമയത്ത് സ്പ്രെഡ് ചെയ്യണം എന്നൊക്കെ പഠിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട് അദ്ദേഹത്തിൽ. നമ്പ്യർ സാറിന് ഒരുപാട് സാറിനെ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യം. എനിക്കിപ്പോ ഞാൻ ആ ഒരു ലോ പ്രൊഫൈൽ ആളായത് കൊണ്ട് ചിലപ്പോ ആ രീതിയിൽ അത് പക്ഷെ ആ ഒരു ഹെഡിന്റെ അവിടെ നിന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യാണ്, നമ്മൾ ഓൾ എംപ്ലോയീസിന്റെ ഇടയിലേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പൊ ഞാൻ പറയാം, ഒരു 76 മുതൽ 84 ആകുമ്പോഴേക്ക് കേരളത്തിൽ മുഴുവനും അദ്ദേഹം ഓരോ യൂണിറ്റുകളെങ്കിലും സ്ഥാപിച്ചു. എന്താണ് കെൽട്രോൺ എന്ന് കേരളത്തിന് മനസ്സിലാക്കി കൊടുത്ത നമ്പ്യർ സാർ? ടെക്നോളജി എവിടെ ഉപയോഗിക്കാം, കെൽട്രോൺ നോ ഹൗ ടു സെർവ് ദ പീപ്പിൾ, കെൽട്രോൺ നോ ഹൗ ടു സെർവ് ദ പീപ്പിൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മോട്ടോ. അപ്പൊ ഞങ്ങളത് ഞാൻ ട്രേഡിലും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ കെൽട്രോൺ നോ ഹൗ ടു സെർവ് ദ പീപ്പിൾ എന്നുണ്ടല്ലോ. എല്ലാ മേഖലകളും, ഇൻസ്ട്രുമെന്റേഷൻ, ടെലിവിഷൻ, അതേപോലെ ഈ ട്രാഫിക് സിഗ്നൽ ഡിവിഷൻസ്, കമ്പ്യൂട്ടർ, സൈബർനെറ്റിക്സ്, അങ്ങനെ ഒരുപാട് മേഖലകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് ആ പീരീഡ് നമ്പ്യാർ സാറിന്റെ കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം പക്ഷെ ആ രീതിയിലുള്ള ഡെവലപ്മെന്റ് വന്നതാണ്. പിന്നെ ബാക്കിലോട്ടായിരുന്നു, പിന്നെ മറ്റുള്ള കമ്പനികൾ വന്നതോടുകൂടി കെൽട്രോൺ ഒരു പ്രസക്തി ഇല്ലാതെ വന്നു. പ്രസക്തി ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഇപ്പോഴും കെൽട്രോണിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ക്രീമായിട്ടുള്ള ആൾക്കാർ മുഴുവൻ അവിടെയാണ് ഉള്ളത്. പക്ഷെ അവരെല്ലാം അങ്ങ് ഡെസ്പെറേറ്റ് ആയിപ്പോയി. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, ചെയ്യാൻ കഴിയുന്നില്ല, പുതിയ എക്സ്പാൻഷൻ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെല്ലാം വന്നു. അപ്പൊ അത് ശരിക്കൊരു ടെക്നോളജിക്കലി അഡ്വൈസ് ആയിട്ടാണ് അത് ബാധിച്ചത്. അങ്ങനെ സാറിനും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഫീൽ ചെയ്തു? ഞങ്ങൾക്കത് ശരിക്കും ജോബിനെ ബാധിച്ചു. ഞങ്ങളുടെ പൊതുവിലുള്ള കാര്യങ്ങളെല്ലാം ബാധിക്കുമല്ലോ. ചെയ്യുന്ന ജോലി പ്രോസ്പെരിറ്റി വേണമല്ലോ, ചെയ്യുന്ന ജോലിയോടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. കുറവാണ്. 95 അങ്ങനെ ഒരു ഡിസൈഡ് ചെയ്തു, ഇന്ന് എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന്. കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളത്, ആക്ച്വലി ഞാൻ ലീവ് എടുത്തിട്ടാണ് സൗദി അറേബ്യയിൽ പോയത്. അത് ഒരു വലിയ അങ്ങനെയുള്ള ടൈം ആയിരുന്നു. ഫൈനാൻഷ്യലി കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. വിവാഹം കഴിച്ചു അല്ലേ സാർ? ആ, വിവാഹം കഴിച്ചു. 91 എവിടെ നിന്നാണ് സാർ? കൊയിലാണ്ടി. കൊയിലാണ്ടി. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് അജിത. കുട്ടികൾ? രണ്ട് കുട്ടികളുണ്ട്, ഒരാള്, ഒരു മോനും ഒരു മോളുമാണ്. മോന്? മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പേര്? പ്രത്യൂഷ്. പ്രത്യൂഷ്. പ്രത്യൂഷ് കിരൺ. മോള്? മോള് ഇപ്പൊ 10th സ്റ്റാൻഡേർഡ് ആണ്. പേര്? വൃന്ദ മോഹൻ. മോള് ഒരു കലാകാരി കൂടിയാണ്. മോള് കലാകാരിയാണ്. 10th വരെ കലാതിലകമായിരുന്നു ഇവിടുത്തെ. ഇവിടുത്തെ ഈ UAE എല്ലാ കലോത്സവങ്ങളിലും കലാതിലകമായിരുന്നു അവള്. 10 തവണ കിട്ടി കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ. പ്രത്യേകിച്ചും ക്ലാസിക്കൽ ഡാൻസ് അവളൊരു വലിയ നന്നായിട്ട് ചെയ്യുന്നു.
ഇവിടെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട്. ഡാൻസ് ക്ലാസ് ദുബായിൽ നിന്നൊരു ഫ്രണ്ട് സാർ, അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. ഇവള് പിന്നെ അവള് മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യും. നമ്മുടെ നാട്ടിലെ ക്ഷേമത ടീച്ചറാണ് മോഹിനിയാട്ടം പഠിപ്പിക്കുന്നത്. പിന്നെ കുച്ചിപ്പുടി ഒരു അനുപമ മോഹനുണ്ട്, ഡയറക്ടർ മോഹൻ്റെ ഒരു വൈഫ് ആന്ധ്രയിൽ, അവരിടുന്ന് പഠിക്കും. പിന്നെ ഭരതനാട്യത്തിലും ചില സംഗതികളെല്ലാം മറ്റുള്ള ആൾക്കാർ, നമ്മുടെ സരസ്വതി ടീച്ചറെ പോലെയുള്ളവരുടെ നിന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കുന്നതിനായിട്ട്. പക്ഷെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഒരു പ്രേം സാറുണ്ട്. സാറ്, നമ്മുടെ ചങ്ങരംകുളം ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവരുടെ ജന്മദേശമാണ്. ശരിക്കും ചങ്ങരംകുളം എന്നുള്ളതല്ല, ആലങ്കോടാണ് എന്റെ പഞ്ചായത്ത്. ആലങ്കോട്, ചങ്ങരംകുളം അവിടെ അടുത്തുള്ള സിറ്റി ആയതുകൊണ്ട് അങ്ങനെ പറയുന്നു. ആലങ്കോട് പഞ്ചായത്താണ്. അവിടെ ഈ പറയുന്ന പോലെ ഈ മതസൗഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രമാണ് ശരിക്കും ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. നമ്മൾ പുറത്ത് കേൾക്കുന്നത് പോലെയല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇടകലർന്ന് ഒരേ ഉത്സവങ്ങൾ ഒന്നിച്ച് നടത്തുക, പെരുന്നാളായ ഒന്നിച്ച് നടത്തുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഞങ്ങൾ അതിരുകളില്ലാത്ത സ്ഥലങ്ങളാണ്. സ്ഥലങ്ങളാണ്, ഒരു സ്ഥലത്തും മതിലുകളില്ല. മതിലില്ല, അതാണ് ആ സ്നേഹബന്ധത്തിനും അതിരുകളില്ല. അവിടെ അതാണ് കാര്യം എന്ന് പറയുന്നത്. കാരണം ചങ്ങരംകുളത്ത് സാറ് ആലങ്ങാട് പഞ്ചായത്തിൽ ജനിച്ചത് ഒരു പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വാധീന മേഖല എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ആ രീതിയിലാണുള്ളത് നമുക്ക്. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് കർഷകനാണ്. കർഷകനാണ്. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ മൂത്താണ്. മൂത്ത. അങ്ങനെ 95 സാർ ലീവ് എടുക്കുന്നു, സൗദിയിലേക്ക് പോകുന്നു. അവിടെ എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? എനിക്കൊരു ജോലി ഓഫറെല്ലാം കിട്ടിയിട്ടാ പോകുന്നത്, അല്ലാതെ ജോലി തെരഞ്ഞു പോയതല്ല. എനിക്കൊരു ഓഫർ കിട്ടി, അങ്ങനെ പോയി. ഒരു 2 വർഷം അടുപ്പിച്ച്, ഏതാണ്ട് 2 വർഷം അവിടെ നിന്നു. ഏകദേശം 10-18 മാസം, 19 മാസം പറയും. പിന്നെ നിൽക്കാൻ തോന്നിയില്ല അവിടെ. നമുക്കൊരു പ്രോസ്പെരിറ്റി അവിടെ ഉണ്ടാകില്ല. ഈ പറഞ്ഞ പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ്, നിൽക്കുന്നോടത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് വേണമല്ലോ. അപ്പം ഒന്നെങ്കിൽ ഫൈനാൻഷ്യലി വേണം, അതാണ് ഈ പ്രവാസികളെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. സാമ്പത്തികമായിട്ട് കുറച്ച് മറ്റുള്ള ഒരുപാട് സംഗതികൾ സാക്രിഫൈസ് ചെയ്യുന്നവരാണല്ലോ പ്രവാസികൾ, അല്ലാത്തവരുണ്ടാകാം. 100% അത് തന്നെയാണ്. അതാണ്, അതിലൂടെയാണ് കോമ്പൻസേറ്റ്. അതും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം അങ്ങനെ അവിടുത്തെ അതുകൊണ്ട് വിടേണ്ടി വന്നു. നാട്ടിലേക്ക് വിട്ടു. വീണ്ടും നാട്ടിലേക്ക് പോയി, കണ്ടിന്യൂ ചെയ്തു. കെൽട്രോണിൽ ജോയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഓഫർ കിട്ടി. ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ബെറ്റർ ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, അതിലൊരു സംഗതി എന്താ പറഞ്ഞാൽ, ഇവിടുത്തെ കമ്പനിയുടെ GM വന്നിട്ട് പറഞ്ഞത് ഒരു ബോംബെ പോലെയാണ് ദുബായ് എന്ന് പറഞ്ഞത്. ഞാൻ ദുബായിൽ അതിന് മുന്നേ വന്നിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞത്. ബോംബെ പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ വന്നത്. മറൈനുമായിട്ട് റിലേറ്റഡ് ആണ്. അത് മറൈനായിരുന്നു, അത് ഒരു പുതിയ മേഖലയായിരുന്നു. ഞാൻ കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് അവിടെ വർക്ക് ചെയ്തത്. കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് നല്ല എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലയാണ്. അത് ഒരു പക്ഷേ ആ ഒരു മറൈൻ കമ്പനിയുമായിട്ടുള്ള സാറിൻ്റെ ഓപ്പർച്യൂണിറ്റി വന്നത് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും. അത് അവിടെ നിന്നാണ് വോയാജ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക്, മറൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനം 2002 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എന്തായിരുന്നു സാർ അങ്ങനെ ഒരു തുടക്കത്തിൻ്റെ പ്രധാന കാരണം? ആ ഒരു പേര് തന്നെ സത്യത്തിൽ അങ്ങനെ, ഞാനൊരു ബിസിനസ്സിൻ്റെ ഒരു മൈൻഡ് ആ രീതിയിലുള്ള ഒരാളല്ല. സത്യത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന അതിലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്താ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ആ കമ്പനിയിൽ അവർക്കൊരു പ്രത്യേക ടൈം ആയപ്പോൾ, അതൊരു ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു അഗ്രസീവ് പ്രോഗ്രസ്സും കാര്യങ്ങളും. മാനേജ്മെൻറ്റ് ലോക്കലാണോ? അല്ല, രണ്ടുപേരും മലയാളികളാണ്. മലയാളിയാണ്. നല്ലൊരു കമ്പനിയാണത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ലിമിറ്റഡ് ആണ് അവിടെ സംഗതികൾ. പിന്നെ അവർ ഒരു സമയം വന്നപ്പോൾ പിന്നെ എന്നെ അവർക്ക് വേണ്ട, ആവശ്യമില്ല, വേണ്ട എന്നുള്ളൊരു അവസ്ഥ വന്നു. അങ്ങനെ ടെർമിനേഷൻ ഒക്കെ തന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി തുടങ്ങി. സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു സാർ? സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 3 പേർ 3 പാർട്ട്നേഴ്സാണ് ഇത് തുടങ്ങുന്നത്. 2002 അന്നൊരു വളരെ ചെറിയ സെറ്റപ്പായിട്ട് തുടങ്ങിയതാണ്. 3 പാർട്ട്നേഴ്സും ഒരു 2-3 ആൾക്കാരും കൂടി, 3 എഞ്ചിനീയേഴ്സും കൂടി അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ തുടക്കം ഇപ്പം ഇന്നത്തെ പോലെയല്ല, അന്നൊക്കെ തുടക്കം കുറച്ച് ഈസി ആയിരുന്നു. അതൊന്ന്. രണ്ടെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കസ്റ്റമേഴ്സ് മെറൈൻ കസ്റ്റമേഴ്സാണല്ലോ, അവർക്ക് ടെക്നോളജി അറിയുന്നവരെ ആവശ്യമുണ്ടായിരുന്നു അക്കാലത്ത്. ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ
അവരെ എൻ്റർടൈൻ ചെയ്യും, അല്ലെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്യും, അവരുടെ സർവീസ് അവരെടുക്കും. അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത്. ഞങ്ങളെ അറിയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ഒരു ടോട്ടലി 100% സർവീസ് സെക്ടറാണ്. ആ സർവീസ് സെക്ടർ ആണ് എന്ന് പറഞ്ഞു, പക്ഷെ കോർ സർവീസ് സെക്ടറാണ്. ഞങ്ങളുടെ കോർ ബിസിനസ് സർവീസാണ്. പിന്നെ ഞങ്ങൾക്ക് ട്രേഡിംഗ് ഉണ്ട്, കാലിബ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് സർവീസിൽ നിന്ന് ഡിഫറെൻറ്റ് മേഖലകളുണ്ട്. LSAFFA, സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാം മറൈൻ റിലേറ്റഡ് തന്നെ, പക്ഷെ അങ്ങനെ ഡിഫറെൻറ്റ് ഹൈഡ്രോളിക്സ് അങ്ങനെയൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എക്യുപ്മെന്റ്സ് ട്രേഡ് ചെയ്യാണ് സർ. ഞങ്ങൾക്ക് കുറച്ച് ഇന്റർനാഷണൽ ഏജൻസീസ് ഉണ്ട്, ലൈക്ക് ഹണിവെൽ, അങ്ങനെയൊക്കെയുള്ള കുറേ ഏജൻസീസ് ഉണ്ട്. ഇതെല്ലാം ഷിപ്പിംഗ് ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് അത് ഞങ്ങളടുത്ത് വരും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു അഡീഷണൽ പാർട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് സർവീസ് കൊടുക്കും. സർവീസ് ഞങ്ങളത് അവർ ഇൻസ്റ്റാൾ ചെയ്യും, അതുപോലെ സർട്ടിഫിക്കേഷൻ ചെയ്യും. അപ്പോൾ അതും കൂടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞങ്ങളുടെ. അപ്പോൾ ശരിക്കും അത് ട്രെയിൻ ചെയ്തിട്ടുള്ള സ്കിൽഡ് എംപ്ലോയീസിൻ്റെ ഒരു പ്രസൻസ് വളരെ അത്യാവശ്യമാണ്. ആ തീർച്ചയായിട്ടും ഞങ്ങൾ എൻജിനീയേഴ്സ് ആണ് ഞങ്ങളുടെ ഡോമിനേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്. പിന്നെ ഞങ്ങൾ സർട്ടിഫൈഡ് ആണ്. ISO 9001:2000 അതിൻ്റെ ISO സർട്ടിഫൈഡ് ആണ്. പിന്നെ 17025 എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഡാക്കിൻ്റെ അപ്രൂവൽസ് അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നാവിഗേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ അപ്രൂവൽസ് ഉണ്ട്. 5-8 അപ്രൂവൽസ് ഉണ്ട് ഞങ്ങൾക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചലഞ്ചിങ് ജോബായിട്ട് സാർ ഏറ്റെടുത്തിട്ടുള്ള വർക്ക് ഏതാണ്? അങ്ങനെ ഒരുപാടുണ്ട് സത്യത്തിൽ. പല ടേൺ കീ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, അങ്ങനെയുള്ള ഒരു കുറേ ജോബുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് സക്സസ് ആകുമ്പോഴത്തേക്ക് സാറിന് വാട്ട് യു ഫീൽ? തീർച്ചയായിട്ടും അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഞങ്ങളുടെ ടീമിൻ്റെ ഒരു എഫേർട്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീമിൻ്റെ എഫേർട്ട്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം എത്ര വർഷമായി, 2002 മുതൽ 2015 എൻ്റെ ആകാനായി, ഇതേവരെ ഞങ്ങൾ ഒരു ജോബ് പോലും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോ ജോബും ചലഞ്ച് ആയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ചലഞ്ചാണ്. അതിന് പറ്റിയ ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതിനുള്ള ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ട്. അത് ഞങ്ങൾ വോയേജിന്റെ ഒരു ടീം വർക്ക് തന്നെയാണ്. ബിക്കോസ് അതിന്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസ്. തീർച്ചയായിട്ടും എംപ്ലോയീസ് ആണ്, എഞ്ചിനീയേഴ്സാണ്, എസ്പെഷ്യലി എഞ്ചിനീയേഴ്സ്. അപ്പോൾ ശരിക്കും ആ ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ് സാർ കോർഡിനേറ്റ് ചെയ്യുന്നത്? സത്യത്തിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ, ക്രീമായിട്ടുള്ള ആൾക്കാരെ എടുക്കും. ട്രെയിനിങ് കൊടുക്കും. ഞങ്ങളൊരു 1 or 2 years ട്രെയിനിങ് കൊടുക്കും. 2 years കഴിയുമ്പോഴേക്കും അവർ പിക്കപ്പ് ചെയ്യേണ്ടവരാണെങ്കിൽ പിക്കപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ സെൽഫായിട്ട് ജോബിന് വിടാൻ തുടങ്ങും. അതിനുള്ള സപ്പോർട്ടല്ലേ ഞങ്ങൾ കൊടുക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ അവർക്ക് അവരുടെ സാലറിയും അതുപോലുള്ള സംഗതികളും വളരെ കൺസിഡറബിളായിട്ട്. ഇവിടെയുള്ള ഏറ്റവും നല്ല കമ്പനികളിൽ ഒരു കമ്പനിയാണ് ഞങ്ങൾ സാലറി കൊടുക്കുന്ന കാര്യത്തിൽ. ആ പറഞ്ഞ സമയത്ത് തന്നെ നമ്മളത് വേജസ് കൊടുക്കുന്നു, അവരുടെ വെൽഫെയർ നോക്കുന്നു. തീർച്ചയായും അപ്പോൾ അവരുടെ ആ റിസൾട്ട് നമുക്ക് കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ 6 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യം 3 പേര് വെച്ച് തുടങ്ങി, പിന്നെ 6 പേര് വെച്ച്. പിന്നീട് ഞാൻ ഇവർക്കെല്ലാം ഡെലിഗേഷൻസ് കൊടുത്തു. എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന 2 എംപ്ലോയീസ്, ഇപ്പോൾ ഞങ്ങളുടെ ഒരാൾ എൻ്റെ ജനറൽ മാനേജറാണ്, ഒരാൾ ഓപ്പറേഷൻസിൻ്റെ ഇൻചാർജാണ്. അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് വന്നവരെല്ലാവർക്കും പ്രൊമോഷൻസ് കൊടുക്കും. പ്രൊമോഷൻസ് മീൻസ് അങ്ങനെ വെറുതെ പ്രൊമോഷൻസ് കൊടുക്കില്ല, അവർ ആ ഫീൽഡിൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത പൊസിഷൻ അവർ കൊടുക്കും. അവരുടെ എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട്. ടെക്നിക്കൽ അവയറൻസ് പ്ലസ് എക്സ്പീരിയൻസ്, അത് നമുക്ക് മറ്റുള്ളവർക്കും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അവർ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് വരുന്നവർ അവർക്ക് ട്രെയിൻ ചെയ്യാം. അതൊന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സുള്ള റിലേഷൻ വളരെ ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ, ഇപ്പോൾ ചില കമ്പനികളൊക്കെ ഞങ്ങൾക്ക് ജോബ് ചെയ്യാൻ കഴിയില്ലെങ്കിലാണ് അത് പുറത്തു വിടുന്നത്. കമ്പനിയായിട്ട് സാർ ഈ ഓർഗനൈസേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഒരു ഷോർട്ട് ടൈം കൊണ്ട്, ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി.
ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ക്വാളിറ്റി, ഞങ്ങൾ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എന്താ പറയുക സ്ട്രാറ്റജി ഞങ്ങൾ അഡാപ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ബോർഡ് തന്നെയുണ്ട്. തീർച്ചയായിട്ടും ക്വാളിറ്റി കൺട്രോളിനൊരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ട്, അവരത് നോക്കും. ISO അതുപോലുള്ള സംഗതികൾ ഡോക്യുമെൻറ്റേഷൻ സൈഡ് നോക്കും, അല്ലാത്ത സൈഡും നോക്കും. അതോടൊപ്പം തന്നെ ഈ എന്താണ് വെൽഫെയർ ആയിട്ടുള്ള സംഗതികൾ, അതും എംപ്ലോയീസിനൊന്നിലും പേടിക്കാല്ല. അപ്പോൾ അവരൊരു അബദ്ധം ചെയ്താൽ പോലും ഞങ്ങളവരെ ബുദ്ധിമുട്ടി നീ ചെയ്തതാണെന്ന് ഒരിക്കലും പറയില്ല. അത് ഞങ്ങളുടെ നിങ്ങളേറ്റെടുക്കുന്നത്. ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ലൈഫിലും പേഴ്സണൽ ലൈഫിലും അത്യാവശ്യം തന്നെ. തീർച്ചയായിട്ടും ഇത് രണ്ടും കീപ്പ് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ, ഈക്വൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അങ്ങനെ പറയാം. അതെന്തുകൊണ്ടാണ് സർ? കാരണം ഇതിപ്പോൾ ഒരു സംഗതി, ഞാനൊരു ശരിക്കും ഓപ്പൺ ആയിട്ട്, ഞാൻ ട്രേഡ് യൂണിയൻ വർക്കറാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ വ്യൂ ഉള്ള ഒരു ട്രേഡ് യൂണിയൻ വർക്കർ. അപ്പോൾ ഒരു വർക്കറുടെ തലത്തിലിരുന്നിട്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം ചിന്തിക്കാറ്. ഒന്നാമത് രണ്ട്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട എയിമേ അല്ല. ലാഭം തരും, ലാഭം വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ ഇപ്പോൾ അത് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം മറ്റുള്ളവരെ പോലെ എനിക്കൊരു സാലറി എടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതൊരു ഓവറായിട്ടുള്ള സാലറി വേണം എന്നുള്ളൊരു ആഗ്രഹമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ 5 ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ തന്നെ. അജ്മാനിൽ രണ്ടുണ്ട് അല്ലേ സർ? അജ്മാനിൽ രണ്ടുണ്ട്, പിന്നെ ദുബായിലാണ്. പിന്നെ ദുബായിൽ DMC യിലുണ്ട്. അത് ഏകദേശം ഒരു 5,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയൊരു ഷെഡും അവിടെ 3-4 ഫെസിലിറ്റീസും ഉണ്ട്. അബുദാബിയിലുണ്ട്, പിന്നെ ഹമറിയ ഫ്രീ സോൺ ഉണ്ട്, ഷാർജ, പിന്നെ ഫുജൈറ ഉണ്ട്, പിന്നെ ബഹ്റിൻ. ഞങ്ങളിപ്പോൾ എല്ലാം കൂടെ ഒരു 10-120 കൂടുതലും നമ്മുടെ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളാണ്. മിക്കവാറും ഒക്കെ മലയാളികളാണ്, അല്ലാത്തവരുണ്ട്, ഫിലിപ്പിനോസ് ഉണ്ട് കുറച്ച്. ഒരു ട്രേഡ് യൂണിയൻ, അത് ഒരു ബ്ലഡിൽ ലയിച്ചു ചേർന്ന ഒരാൾ നേരെ വരുന്ന ഹോട്ട് സീറ്റിലേക്ക് വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് സാർ കാണുന്നത്? ഞാൻ അങ്ങനെ ഒരു ഇതൊരു വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാരിയർ ഒന്നുമില്ല കേട്ടോ. എന്റെ അടുത്ത് എപ്പോഴും ആർക്കും വരാം. സാറിന്റെ ജീവിതത്തിൽ എത്രത്തോളം സാറിന്റെ മാതാപിതാക്കൾ, കാരണം ഒരു കൃഷിക്കാരനായ അച്ഛൻ, എത്രത്തോളം സാറിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? അത് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു നല്ല ഒരു ജീവിതമല്ല. ഈ ബാല്യകാലത്തെ കുറിച്ച് നല്ല ജീവിതം എന്ന് പറയാറില്ലേ, എനിക്ക് അങ്ങനെയുള്ള നല്ല ജീവിതം എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് സാറിന്. തീർച്ചയായിട്ടും അവരുടെ ഹാർഡ് വർക്കാണല്ലോ, ഹാർഡ് വർക്ക് ചെയ്യണമല്ലോ. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 7 രൂപ അരി അരിക്കുണ്ടായിരുന്ന കാലമുണ്ടല്ലോ. അപ്പോൾ 7 രൂപയെ കൂലി, അപ്പോൾ ഒരു ദിവസം ഒരാൾ പണിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കൂലി 7 രൂപയായിരിക്കും. ഇന്ന് സാർ, കാരണം ഒരുപാട് നമ്മൾ 2002 നമ്മൾ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ സാർ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇന്ന് 2015 എത്തി, ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ കഴിയുമോ? അത് ഈ രീതിയിലുള്ള ഡെവലപ്പ് എന്നൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും അങ്ങനെയുള്ള വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, കുറെ കൂടെ മുന്നോട്ട് പോകുക എന്നുള്ളത്. പക്ഷേ നമുക്കൊരു വിഷൻ ഉണ്ടായിരുന്നു സാർ, വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷനിൽ സാറ് ഫോക്കസ് ചെയ്തു. 120 എംപ്ലോയീസ്, 120 കുടുംബങ്ങളാണ് ഒരു പ്രസ്ഥാനത്തെ കൊണ്ട് ഇന്ന് ജീവിക്കുന്നത്. വളരെയധികം ഒരു സക്സസിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു സാർ? സന്തോഷം. സംഭവിച്ചെല്ലാം നല്ലത്. തീർച്ചയായിട്ടും. കാരണം അവർക്ക് നമ്മളെ വേണ്ട എന്നൊരു കമ്പനിക്ക് തോന്നുകയും അവർ ടെർമിനേഷൻ തരികയും ചെയ്തത് നല്ലതിനാണ് എന്ന് തന്നെയാണ് സാർ. തീർച്ചയായിട്ടും. പക്ഷെ അതൊരു വിഷമപ്പെടുത്തിയ സമയമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആ കമ്പനിയിൽ ഒരുപാട് വർക്ക് ചെയ്തത് സിൻസിയർ ആയിട്ട്. അപ്പൊ അവര് എങ്ങനെ വേണ്ടെന്ന് പറയുമ്പോ ഒരു ബുദ്ധിമുട്ടാണത്. ഫീൽ ചെയ്തു. അതൊരു നല്ലൊരു വഴിത്തിരിവായിരുന്നു. അതൊരു വഴിത്തിരിവാണ്. നല്ലൊരു കമ്പനിയെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. UAE അറിയപ്പെടുന്ന 1 of the ബെസ്റ്റ് കമ്പനിയാക്കി സാറിന് മാറ്റിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു 4-5 കമ്പനികളിൽ ഒരു കമ്പനിയാണ് മാറ്റാൻ സാധിച്ചു. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് തന്നെയാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും വിജയത്തിന് സാറിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ടുള്ളത്. എത്രത്തോളമാണ് സാറിൻ്റെ ഫാമിലി
ഫാമിലി ഇങ്ങനെയുള്ള ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ ഇൻവോൾവ് ചെയ്യാറില്ല, പക്ഷെ സപ്പോർട്ടിംഗ് ആണ്. കുട്ടികളെ പഠിത്ത കാര്യങ്ങളിലായിരുന്നു, മറ്റുള്ള ആക്ടിവിറ്റീസിൽ സാറിന് ഇൻവോൾവ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് കുറച്ച് കുറച്ച് കുറവാണ്. അപ്പൊ ഫുൾ ടൈം ബിസിനസ്സിലേക്ക് വന്നു. എനിക്ക് എന്റേതായിട്ടുള്ള ഈ വർക്കുകളും അത്യാവശ്യം മറ്റു സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്യാനുള്ള ഒരു സമയം സൗകര്യം ഒക്കെ കിട്ടുന്നത്. ഇവിടുത്തെ സ്വദേശികളായിക്കോട്ടെ, ഇവിടുത്തെ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒരു ബിസിനസ് ചെയ്യുവാൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ മനസ്സ്, ഒരു സ്വാതന്ത്ര്യം, ഒരു സെക്യൂരിറ്റി എത്രത്തോളമാണ് സാർ ഈ രാജ്യം, ഈ ഇവിടുത്തെ ഭരണത്തലവന്മാരും നമുക്ക് ഇവരുടെ ഒരു നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിനെ പോലെയുള്ള ഒരു അവിടെയുള്ള സെറ്റപ്പിലുള്ള ആൾക്കാരൊക്കെ പഠിക്കേണ്ട ചില സംഗതികൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാനുണ്ട്. ഒന്നെന്ന് പറയണമെങ്കിൽ ഈസിനെസ്, ഡോക്യുമെന്റേഷൻ സൈഡിലായാലും തുടങ്ങുന്നതിന് ട്രാൻസ്പെറൻസി, അതിന്റെ ഈസി ആയിട്ടുള്ള വേ, അങ്ങനെ നമ്മുടെ അവിടെ ക്ലിയർ ആകുന്നില്ല എന്നുള്ളതാണ് ചില ഒരു പ്രശ്നങ്ങൾ. എനിക്ക് അവിടെ ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട് കൊച്ചിയിൽ, എനിക്ക് കമ്പനിയുടെ പേര് അത് മാസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെയൊക്കെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെയാണ്, നമ്മൾ ഒരു സംഗതിയും സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ നടക്കാത്തൊരവസ്ഥ ഉണ്ടാവും. ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല ഗുണങ്ങൾ, നല്ല വശങ്ങൾ ഒക്കെ ഈ ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് കിട്ടുന്നുണ്ടെന്നും നമുക്ക് കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്. ഒരു പ്ലാനിംഗ് അക്കാര്യത്തിലുണ്ട്, പല കാര്യങ്ങളിലും പ്ലാൻ ചെയ്യുന്നുണ്ട് ആ രീതിയിൽ. ഇപ്പം ഡി എം സിയിലുണ്ട് ഓഫീസ് ഉണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഓഫീസ് പോയി വെച്ചാൽ മതി, എല്ലാം നമുക്ക് അവിടെ നിന്ന് ചെയ്ത് ഇറങ്ങാം. അത്രയാണ്. അബുദാബി നമ്മൾ ഒരു ലൈസൻസ് റിന്യൂ ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ പണിയേ ഉള്ളൂ. എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ക്ലിയർ തന്നെ റിന്യൂവൽ ചെയ്ത് കിട്ടുമെന്നുള്ള എല്ലാം കിട്ടിയിരിക്കും, അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുത്തെ സ്വദേശികൾ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമകളാണ്. തീർച്ചയായിട്ടും അവരെ നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടല്ലോ. തീർച്ചയായും ഗിവ് ആൻഡ് ടേക്ക് അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്ക് പല നമ്മുടെ സ്ഥലങ്ങളിൽ കാണാത്ത ചില സംഗതികളാണ്. നമ്മൾ വേറൊരു സംഗതി എന്താ പറയുന്നത്, ടെക്നോളജി അപ്ലൈ ചെയ്യാൻ കഴിയുന്നിടത്തൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാം, അതിനൊരു ബാരിയറും ഇല്ലല്ലോ നമുക്ക്. നമ്മളതിൽ ചില നമ്മുടെ സൈഡ് ഇതാക്കി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സാർ നേരത്തെ പറഞ്ഞു, നമ്മളൊരു സാമൂഹിക പ്രവർത്തനം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വേണം? അതിലൊരു സംഗതിയാണ് ഈ സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ ബിസിനസ്സുകാരും കുറച്ച് ഇങ്ങനെ ഈ ഫിനാൻഷ്യൽ പൊസിഷനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഡൊണേഷൻ കൊടുക്കുക, അതിൽ മാത്രം ബൈക്കിന്റെ മുന്നിൽ വന്ന് നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള അത് ഞാൻ ആ രീതിയിൽ ചെയ്യുന്നല്ല. മറ്റുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യൻ അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വർക്കുകളും കാര്യങ്ങളും അതിലൊക്കെ ഒരു ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ ഇതിലേക്ക്. സാർ അതാണ് ഉദ്ദേശിക്കുന്നത്? അതെ. അതിപ്പോൾ ഒരു ഡൊണേഷനോ ഒരു പത്രത്തിൽ വാർത്ത വരലോ മാത്രമല്ല, അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. കാരണം 800 ദിവസം 600 ദിവസം സാലറി വാങ്ങിക്കുന്ന 10,000 ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പം ഞങ്ങൾ ഈ അടുത്തിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊരു ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അവിടെയൊക്കെ എല്ലാവരും വരുന്നവർ 600-700 ദിവസം സാലറി വാങ്ങിക്കുന്നവരാണ്. അവരെന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ തന്നെ വലിയൊരു ചോദ്യമാണ്. അതെ അതെ. സാർ ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒരു പ്രവാസ ജീവിതത്തിന്റെ ഒരു 20 വർഷം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് സന്തോഷകരമായിട്ട് പോയി. ഇപ്പൊ ജീവിതത്തിൽ ഇപ്പൊ അതൊക്കെയാണല്ലോ, കുട്ടികൾ പഠിച്ചു, കുട്ടികൾ പഠിക്കാന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അവരെ നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാൻ കഴിയും, അതാണ് ഏറ്റവും വലിയ കാര്യം. നന്ദി ആരോടാണ് സാർ? നന്ദി തീർച്ചയായിട്ടും മാതാപിതാക്കളോടും, നമ്മുടെ ഈ സ്ഥലത്ത് വന്ന് ജീവിക്കാൻ അവസരം തന്ന ഭരണാധികാരികളോട് തീർച്ചയായിട്ടും. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഫ്യൂച്ചർ പ്ലാൻസ്? ഈ ബിസിനസ് തന്നെ ഇതിൻ്റെതായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യും, എംപ്ലോയീസിന് കുറേ കൂടെ ഗുണകരമായിട്ടുള്ള സംഗതികൾ ചെയ്യും. അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് വർഷമായിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചത്. താങ്ക് യു വെരി മച്ച് സർ. വളരെ നന്ദി.